മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബാച്ചിലേഴ്സിനും അതുപോലെ ജോലി തിരക്കുള്ളവർക്കും ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കുമൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാൻ പറ്റുന്നൊരു വീഡിയോയാണെന്ന് ഷെയർ ചെയ്യുന്നത്. ഇൻസ്റ്റൻ്റ് ഉപ്പുമാവാണ് ഇത്. തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് ക്യാഷ്യൂ നട്സ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്ന പരിപ്പും 2 കപ്പ് റവയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. നെയ്ക്ക് പകരം ഓയിൽ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഞാനിവിടെ നെയ്യാണ് ചേർക്കുന്നത്. അതാകുമ്പോൾ ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് കൂടെ കിട്ടും. ഗീ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്യാഷ്യൂ നട്സും കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നട്സ് എല്ലാം ഇപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. റവയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വറുത്തെടുക്കാം. നമുക്ക് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സമയമില്ലാത്തപ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് മാത്രം മതി ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ റവ ഒരു 10 മിനിറ്റോളം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്തു. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടെയ്നറിലേക്കിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഇതിലേക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് വറുത്തും കൂടി എടുത്തിട്ടുള്ളത് കൊണ്ട് ഇത് കേടാവാതെ 1.5 മാസത്തോളമൊക്കെ നമുക്കിത് പുറത്ത് തന്നെ വെക്കാം. ഇനി ഫ്രിഡ്ജിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി നാൾ കൂടുതൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഒരുപാട് നാളത്തേക്ക് ഇത് വെക്കാനുണ്ടാവില്ല. നമ്മൾ കുറച്ച് വീതം ഇങ്ങനെ വറുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. ഇപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു കണ്ടെയ്നറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. ഞാൻ ഇതിലേക്ക് 2 കപ്പ് ഇതുപോലെ 2 കപ്പ് റവ എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഉപ്പുമാവ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പുമാവിൻ്റെ മിക്സ് 2 കപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലുണ്ട്. വെള്ളം മാത്രമാണ് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത്. അതാണ് നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് മാത്രം അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഞാനിത് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ടൈം നോക്കി തന്നെ വെച്ചതാണ്. ഇപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. റവ നമ്മൾ നേരത്തെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുള്ളത് കൊണ്ട് ഒരുപാട് സമയം വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. തിളച്ച വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചാലും മാത്രം മതി പെട്ടെന്ന് തന്നെ ഉപ്പുമാവ് റെഡിയാക്കിയെടുക്കാം. ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഹോസ്റ്റലേഴ്സിനുമൊക്കെ യൂസ്ഫുൾ ആകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.